Dears, good morning. Welcome back to GST classes. Today we are discussing of audit under GST. Business having turnover above rupees 2 crore must and should be audited. 2 കോടിയിലധികം ആനുവൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ വരുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ നിർബന്ധമായും ഓഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. ആരാണ് ഓഡിറ്റ് നടത്തേണ്ടത്? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, സി എ ഓർ സി എം എ. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് നടത്തിയിരിക്കണം. ദ ഓഡിറ്റഡ് കോപ്പി ഓഫ് ആനുവൽ അക്കൗണ്ട്സ് ഷാൾ ബി പ്രസൻറ്റഡ് ഇൻ ജി എസ് ടി ആർ 9C. ഫോം ഓർമ്മിക്കുക, ജി എസ് ടി ആർ 9C. ഈയൊരു പ്രത്യേക ഫോമിലാണ് ഓഡിറ്റഡ് കോപ്പി ഓഫ് ആനുവൽ അക്കൗണ്ട്സ് പ്രസൻറ്റ് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് അണ്ടർ ജി എസ് ടി ലോ? ഫസ്റ്റ് ഓഫ് ഓൾ, ടു പ്രിപ്പയർ എ റീകൺസിലിയേഷൻ ഓഫ് ദ പർട്ടിക്കുലേഴ്സ് ഡിക്ലെയർഡ് ഇൻ ജി എസ് ടി ആർ 9. എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാകും ജി എസ് ടി ആർ 9 ഫോം. ജി എസ് ടി ആർ 9 എന്ന് പറയുന്നത് ആനുവൽ റിട്ടേൺ ആണ്. ഓരോ രജിസ്റ്റേർഡ് ടാക്സ് പേയറും നിർബന്ധമായും സബ്മിറ്റ് ചെയ്തിരിക്കേണ്ട, ഫയൽ ചെയ്തിരിക്കേണ്ട ഒരു ഫോമാണ് ജി എസ് ടി ആർ 9. അതേപോലെ ജി എസ് ടി ആർ 10 ഓർമ്മയുണ്ടല്ലോ, രജിസ്ട്രേഷൻ ക്യാൻസലായാൽ ഫൈനൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഫോമാണ് ജി എസ് ടി ആർ 10. നമ്മൾ വിശദമായി കണ്ടിരുന്നു. അതേപോലെ ജി എസ് ടി ആർ 9 കുറിച്ചും പറഞ്ഞിരുന്നു, അത് ആനുവൽ റിട്ടേൺ ആണ്. ഓരോ രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സും ആനുവലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഫോമാണ് ജി എസ് ടി ആർ 9. അപ്പോൾ ഇവിടെ ജി എസ് ടി ആർ 9 പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിൽ ഉള്ള പർട്ടിക്കുലേഴ്സ്, അതിൻ്റെ റീകൺസിലിയേഷൻ നോക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഓഡിറ്റ് അണ്ടർ ജി എസ് ടി ലക്ഷ്യം വെക്കുന്നത്. റീകൺസിലിയേഷൻ ഓഫ് ദ പർട്ടിക്കുലേഴ്സ് ഡിക്ലെയർഡ് ഇൻ ജി എസ് ടി ആർ 9. ഓക്കെ, ഒരു ബാലൻസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ റീകൺസിലിയേഷൻ, അക്കൗണ്ടുകളുടെ റീകൺസിലിയേഷൻ, ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. എല്ലാവരുടെ കാഴ്ചപ്പാടിലും ബുക്ക്സ് ഓഫ് അക്കൗണ്ടിലെ ഇൻഫർമേഷൻസ് എന്താവണം? വാലിഡ് ആവണം, ഈക്വൽ ആവണം. ഓക്കെ, മീൻസ് ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂ ആസ് വെൽ ആസ് ടാക്സ് അതോറിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ അതിലൊരു റീകൺസിലിയേഷൻ വരുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഓഡിറ്റ്. അതേപോലെ ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് ടേൺ ഓവർ ഡിക്ലെയർഡ്, ടാക്സസ് പെയ്ഡ്, റീഫണ്ട് ക്ലെയിംഡ് ആസ് വെൽ ആസ് ഐ ടി സി അവെയിൽഡ്. കറക്റ്റ്നെസ് ഓഫ് ടേൺ ഓവർ ഡിക്ലെയർഡ്, ടാക്സസ് പെയ്ഡ്, റീഫണ്ട് ക്ലെയിംഡ് ആൻഡ് ഐ ടി സി അവെയിൽഡ്, ഇതൊക്കെ കറക്റ്റാണോ? ഇയാൾ ക്ലെയിം ചെയ്യുന്ന റീഫണ്ട്, അതേപോലെ ഇയാൾക്ക് ലഭ്യമായിരിക്കുന്ന ഐ ടി സി, ഫോർവേഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഐ ടി സി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതേപോലെ ഇയാളുടെ എന്താണ് ടേൺ ഓവർ, ടാക്സ് പെയ്ഡ്, ഇതൊക്കെ കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഓഡിറ്റ് നടത്തുന്നത്. മാത്രമല്ല, ടു അസസ് ദ കംപ്ലയൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ജി എസ് ടി. ജി എസ് ടി ആക്ടിൽ പറയപ്പെടുന്ന പ്രൊവിഷൻസ്, റൂൾസ്, ഇതുമായിട്ട് ഇയാളുടെ റിപ്പോർട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഓഡിറ്റ് നടത്തുന്നു. ഓക്കെ, ചുരുക്കത്തിൽ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ടാക്സ് പേയർ ഡിക്ലെയർ ചെയ്ത ടാക്സ് എമൗണ്ട് ഓഫ് ടാക്സ്, അതേപോലെ ലീഗലി ഇയാൾ എത്ര ടാക്സ് അടക്കണം എന്നതുമായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല, ഒരു ബാലൻസ് ഉണ്ടാവണം. ആ ഒരു ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളത്, ഇൻ കേസ് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണം. ടു ക്ലോസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടാക്സ് ഡിക്ലെയർഡ് ബൈ ടാക്സ് പേയർ ആൻഡ് ദ ടാക്സ് ലീഗലി ഡ്യൂ. അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുക എന്നുള്ളതാണ്, അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഓഡിറ്റ് അണ്ടർ ജി എസ് ടി ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, ടാക്സ് പേയർ ഡിക്ലെയർ ചെയ്ത ടാക്സ്, അതേപോലെ ലീഗലി ഇയാൾ എത്ര ടാക്സ് അടക്കണം, ഇയാളുടെ ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ മെയ്ഡ് നോക്കിയിട്ട് ആസ് പെർ
പ്രൊവിഷൻസ് ഓഫ് ജി എസ് ടിയിലോ ഒരു ടാക്സ് എമൗണ്ട് ഉണ്ടാവുമല്ലോ. ഇയാളുടെ എല്ലാതരം ട്രാൻസാക്ഷൻസും സപ്ലൈ നോക്കിയിട്ട് സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി അങ്ങനെ ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് സപ്ലൈ ഒരു ലീഗലി അടക്കേണ്ട ടാക്സ് ഉണ്ടാവുമല്ലോ. അതും ഇയാൾ ജി എസ് ടി ആർ 9 റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിൽ ഡിക്ലെയർ ചെയ്യുന്ന ടാക്സും നോക്കിയിട്ട് തമ്മിൽ വല്ല ഗ്യാപ്പും ഉണ്ടോ അത് റീകൺസിൽ ചെയ്യണം. അവിടെ റീകൺസിലേഷൻ നടക്കണം. ബാലൻസ് ഷുഡ് ബി ദർ. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് ഉണ്ടാക്കുക, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ ജി എസ് ടി ഓഡിറ്റ് ലക്ഷ്യം വെക്കുന്നത്. ഇനി നമുക്ക് ഓഡിറ്റുകളുടെ ടൈപ്സ് നോക്കാം. രണ്ട് തരം ഓഡിറ്റാണ് പ്രധാനമായിട്ടുള്ളത്, ജനറൽ ഓഡിറ്റ് ആൻഡ് സ്പെഷ്യൽ ഓഡിറ്റ്. ജനറൽ ഓഡിറ്റ് ആൻഡ് സ്പെഷ്യൽ ഓഡിറ്റ്. ജനറൽ ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? ജി എസ് ടി കമ്മീഷണർ തന്നെയാണ്. ജി എസ് ടി കമ്മീഷണർ. ജനറൽ ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ജി എസ് ടി കമ്മീഷണർ. എന്നാൽ സ്പെഷ്യൽ ഓഡിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ജനറലി നമ്മൾ പറഞ്ഞല്ലോ ജി എസ് ടി ഓഡിറ്റ് നടത്തേണ്ടത് ആരാണ്? ചാറ്റേഡ് ഓർ കോസ്റ്റ് അക്കൗണ്ടൻ്റ് എന്നാണ് പറയുക. അപ്പോൾ സ്പെഷ്യൽ ഓഡിറ്റാണ് ആര് നടത്തുക? സി എ ഓർ സി എം എ. ജനറൽ ഓഡിറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ബൈ ജി എസ് ടി കമ്മീഷണർ. എ സ്പെഷ്യൽ ഓഡിറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് വെൻ ദ ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ഹാസ് നോട്ട് ബീൻ കറക്റ്റ്ലി ഡിക്ലെയർഡ് ഓർ റോങ് ക്രെഡിറ്റ് ഈസ് അവൈൽഡ്. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് സ്പെഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്. സ്പെഷ്യൽ ഓഡിറ്റ് നടത്തുന്ന സിറ്റുവേഷനാണ് ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ഹാസ് നോട്ട് ബീൻ കറക്റ്റ്ലി ഡിക്ലെയർഡ്. ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റോങ് ക്രെഡിറ്റ് ഈസ് അവൈൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ജി എസ് ടി ഓഡിറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ ഐ ടി സി ലഭ്യമാക്കിയത് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെട്ട എമൗണ്ട് കറക്റ്റാണോ, അതേപോലെ റീഫണ്ട് ക്ലെയിം ചെയ്തത് കറക്റ്റാണോ, അതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു ടാക്സ് അടച്ചതും അതുപോലെ ആനുവൽ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഫയൽ ചെയ്തൊക്കെ കറക്റ്റാണോ, ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ഇതൊക്കെ ഡിക്ലെയർ ചെയ്തതിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടായാൽ അവിടെയാണ് സ്പെഷ്യൽ ഓഡിറ്റ് നടത്തുക. അല്ലെങ്കിൽ ജനറൽ ഓഡിറ്റാണ്, ജി എസ് ടി കമ്മീഷണർ നടത്തുന്ന ഒരു ജനറൽ ഓഡിറ്റാണ് ഉണ്ടാവുക. സ്പെഷ്യൽ ഓഡിറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് വെൻ ദ ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ മെയിൻലി ഹാസ് നോട്ട് ബീൻ കറക്റ്റ്ലി ഡിക്ലെയർഡ് ഓർ റോങ് ക്രെഡിറ്റ് ഈസ് അവൈൽഡ്. പ്രധാനമായും അതാണ്. ഓക്കെ, അതിൻ്റെ പുറമേ നമുക്ക് റീഫണ്ടും ടാക്സ് പെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, ടേൺ ഓവർ എന്നൊക്കെ പറയാം. എന്നിരുന്നാലും സ്പെഷ്യൽ ഓഡിറ്റ് പ്രധാനമായും കണ്ടക്ട് ചെയ്യുന്നത് ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യാത്തപ്പോഴാണ്. അതേപോലെ ഐ ടി സി എന്ന ബാക്ക് ബോൺ ഓഫ് ജി എസ് ടി ഉണ്ടല്ലോ, ജി എസ് ടിയുടെ നട്ടല് എന്ന് വിളിക്കപ്പെടുന്ന ഐ ടി സി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അത് ലഭ്യമാക്കുന്ന കാര്യത്തിൽ, അത് ക്ലെയിം ചെയ്യുന്ന കാര്യത്തിൽ, അത് അവെയിൽ ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് തെറ്റുവരുത്താണ്. റോങ് ക്രെഡിറ്റ് ഈസ് അവെയിൽഡ്. ഇവിടെയാണ് പ്രധാനമായും സ്പെഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്. ദ ഓഡിറ്റർ അപ്പോയിൻറ്റഡ് ഫോർ കണ്ടക്റ്റിംഗ് സ്പെഷ്യൽ ഓഡിറ്റ് ഷാൾ സബ്മിറ്റ് ദ റിപ്പോർട്ട് വിത്തിൻ 90 ഡേയ്സ്. സ്പെഷ്യൽ ഓഡിറ്റ് നടത്താൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട, അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഓഡിറ്റർ മീൻസ് യുനോ സി എ ഓർ സി എം എ, അവർ വിത്തിൻ 90 ഡേയ്സ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ആ ഒരു ടൈം പീരീഡ് ഓർമ്മിക്കാം, വിത്തിൻ 90 ഡേയ്സ്. ദ റെമ്യൂണറേഷൻ ഓഫ് ദ ഓഡിറ്റർ വിൽ ബി പെയ്ഡ് ബൈ ദ കമ്മീഷണർ. ഈ സി എ ഓർ സി എം എ, ഈ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ്, ഇവർക്കുള്ള റെമ്യൂണറേഷൻ കൊടുക്കുന്നത് കമ്മീഷണറാണ്. ക്ലയൻ്റ് അല്ല, ടാക്സ് പേയർ അല്ല കൊടുക്കുന്നത്, ജി എസ് ടി കമ്മീഷണറാണ് ഇവർക്കുള്ള റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ദീസ് ആർ സം ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ജി എസ് ടി ഓഡിറ്റ്. ഓഡിറ്റ് അണ്ടർ ജി എസ് ടി, ജനറൽ ഓഡിറ്റ് ആൻഡ് സ്പെഷ്യൽ ഓഡിറ്റ്. ജനറൽ ഓഡിറ്റിനെ കുറിച്ച് ഇത്ര മാത്രം ഓർമ്മിക്കുക, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ജി എസ് ടി കമ്മീഷണർ. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കംപ്ലയൻസ് നോക്കാൻ വേണ്ടി, ജി എസ് ടി പ്രൊവിഷൻസുമായിട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഓഡിറ്റാണ് എന്ത്, ജി എസ് ടി ഓഡിറ്റ്. ദറ്റ് ഈസ് ജനറൽ ഓഡിറ്റ്. ഇനി സ്പെഷ്യൽ ഓഡിറ്റിൻ്റെ സാഹചര്യം പറഞ്ഞു, ഇങ്ങനെ വല്ല പ്രൊവിഷൻസും ലംഘിക്കപ്പെട്ടതായി കണ്ടാൽ മാത്രം. ഓക്കെ ഡി എസ്, നമ്മൾ
इन वीडियो डिस्कस ऑडिट अंडर जी एस टी लेट अस सी अगेन विद सम अदर टॉपिक्स इन सम अदर वीडियो।